ഒരു ബോളിവുഡ് ഗ്യാങ്സ്റ്റർ സിനിമയാണ് ഷൂട്ട് ഔട്ട് അറ്റ് വടേല. അത് മനിയ സുർവേയുടെ കഥയാണ്. ആരാണ് മനിയ സുർവേ? ബോംബെയിലെ ഒരു അണ്ടർവേൾഡ് ഡോണാണ് മനിയ സുർവേ. ഒരു ഗ്രാജുവേറ്റായ ഡോൺ. ഡിഗ്രിക്ക് 78% മാർക്കോടുകൂടി പാസ്സായ മനിയ സുർവേ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ജയിലിൽ പോയി. പിന്നീട് ജയിലിൽ ചാടിയ മനിയ സുർവേ നേരെ ബോംബെ തെരുവുകളിലേക്കാണ് എത്തിയത്. ബോംബെയിലെത്തിയ മനിയ സുർവേ അവിടെ വെച്ച് ഒരു സംഘം രൂപീകരിച്ചു. മനിയ സുർവേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദാവൂദ് ഇബ്രാഹിമിൻ്റെ ജ്യേഷ്ഠനായ സബീർ ഇബ്രാഹിമിനെ കൊല്ലാൻ പ്രധാന പങ്ക് വഹിച്ചത് ഈ മനിയ സുർവേയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പഴയ ബോംബെ പ്രസിഡൻസിയുടെ സെൻട്രൽ ഡെക്കാൻ ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന കൊങ്കൺ മേഖലയിലെ രാംബാർ എന്ന ഗ്രാമത്തിലാണ് മനോഹർ അർജുൻ സുർവേ ജനിച്ചത്. 1944 1952 അമ്മയോടും രണ്ടാം അച്ഛനോടുമൊപ്പം ബോംബെയിലേക്കെത്തി മനിയ സുർവേ. പഠനത്തിൽ മിടുക്കനായിരുന്നു അദ്ദേഹം. ഉപരിപഠനത്തിനായി കീർത്തിയം ഡോങ്കുർസെ കോളേജിൽ ചേർന്നു. നന്നായി പഠിച്ചിരുന്ന അദ്ദേഹം 78% മാർക്കോടുകൂടി ബിരുദം നേടി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. കോളേജ് പഠനത്തിന് ശേഷം ഒരു കൊലപാതക കേസിൽ ഉൾപ്പെട്ടു മനിയ സുർവേ. എന്നാൽ അദ്ദേഹം ആ കൊലപാതകം ചെയ്തിട്ടില്ലായിരുന്നു. ഒരു നിരപരാധിയായിരുന്നു മനിയ സുർവേ. അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറിമറിഞ്ഞു. നല്ല രീതിയിൽ ജീവിക്കേണ്ട അദ്ദേഹം പിന്നീട് തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഈ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടു മനിയ സുർവേ. ജയിലിലെത്തിയ മനിയ അവിടെ ചെറിയൊരു സംഘം രൂപീകരിച്ചു. മനിയയുടെ രണ്ടാം അച്ഛനിലൂടെ സുമേഷ് ദേശായി എന്ന മറ്റൊരു ഗുണ്ടയെ പരിചയപ്പെട്ടു. ദാദറിലെ അഗർ ബസാറിൽ നിന്നുള്ള വലിയൊരു കുറ്റവാളിയായിരുന്നു ദാദ. പൂനെയിലെ യർവാഡ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്നപ്പോൾ അവിടുത്തെ മറ്റൊരു ഗുണ്ടയായിരുന്ന ഫട്കറുമായി വലിയൊരു ശത്രുതയുണ്ടായിരുന്നു മനിയ സുർവേക്ക്. ഈ ശത്രുത കാരണം ജയിലധികൃതർ മനിയ സുർവേയെ രത്നഗിരി ജയിലിലേക്ക് മാറ്റി. അവിടെ വച്ച് നിരാകാര സമരം നടത്തി അദ്ദേഹം. 1979 നവംബർ 14 ഈ അവസരം മുതലാക്കി മനിയ സുർവേ ജയിലിൽ ചാടി. ജയിലിൽ ചാടിയ മനിയ സുർവേ നേരെ പോയത് ബോംബെയിലെ തെരുവുകളിലേക്കാണ്. അതായത് ബോംബെ അധോലോകത്തിലേക്ക്. മുംബൈയിൽ തിരിച്ചെത്തിയ സുർവേ അവിടെ മറ്റൊരു സംഘം രൂപീകരിച്ചു. ധാരാവിൽ നിന്നുള്ള ഷെയ്ഖ് മുനീറും ബോംബെയിലെ മറ്റൊരു സംഘാംഗമായ വിഷ്ണു പാട്ടേലിനെയും മനിയ സുർവേയുടെ സംഘത്തിൽ നിയമിച്ചു. 1980 മാർച്ചിൽ ഉദയ് ഷെട്ടി എന്ന മറ്റൊരു ഗുണ്ടയും ഇവർക്കൊപ്പം ചേർന്നു. അവർ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്ലാൻ ആരംഭിച്ചു. 1980 മാർച്ച് 5 അവർ ഒരു അംബാസഡർ കാർ മോഷ്ടിച്ചു. ഈ കാർ ഉപയോഗിച്ച് കറി റോഡിനടുത്തുള്ള ലക്ഷ്മി ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും 5,700 രൂപ കൊള്ളയടിച്ചു. 15 ഡാരാവി ചേരിയിലെ കാലാക്കില്ലിക്ക് സമീപം സർവേയും കൂട്ടാളി ഷെയ്ഖ് മുനീറിൻ്റെ ശത്രുവായിരുന്ന ഷെയ്ഖ് അസീസിനെ ക്രൂരമായി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. മറ്റൊരു എതിരാളിയായിരുന്ന വിജയ് ഗാഡ്ജിനെ ദാദറിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർ ആ പോലീസ് വണ്ടി ആക്രമിച്ചു. അവിടെ വെച്ച് ഒരു പോലീസ് കോൺസ്റ്റബിളിനെ കുത്തിക്കൊന്നു. മനിയ സുർവേയ്ക്ക് വേണ്ടത് മുംബൈ അണ്ടർവേൾഡിൽ വലിയൊരു സ്ഥാനമായിരുന്നു. ഹാജി മസ്താനെയും കരീം ലാലയും വരദരാജ മുതലിയാരെയും പോലെ. അതിനായി വലിയ വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു മനിയ സുർവേ. പിന്നീട് സുർവേയുടെ സംഘം മറ്റൊരു പ്രശസ്തമായ കവർച്ചയിൽ ഏർപ്പെട്ടു. സിയോൺ റോംബെ റോഡിലുള്ള കാനറ ബാങ്കിൻ്റെ ശാഖയിൽ നിന്നും 1,00,000 രൂപയും ബാങ്കിലെ ചില സാമഗ്രികളും കവർന്നു. പിന്നീട് മയക്കുമരുന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു മനിയ സുർവേ. കാരണം അതിലെ ഭീമമായ ലാഭമായിരുന്നു. ബോംബെയിലെ ആദ്യകാല അധോലോക നേതാക്കളായിരുന്നു ഹാജി മസ്താൻ, വരദരാജ മുതലിയാർ, കരീം ലാല. അതിൽ കരീം ലാലയുടെ ഗ്യാങ് ആയിരുന്നു പഠാൻ ഗ്യാങ്. ദാവൂദ് ഇബ്രാഹിമും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ സബീർ ഇബ്രാഹിമും പഠാൻ ഗ്യാങ്ങിലായിരുന്നു. പിന്നീട് ഇവർ പഠാൻ ഗ്യാങ്ങുമായി തെറ്റി. അതിനുശേഷം സബീർ ഇബ്രാഹിമും ദാവൂദ് ഇബ്രാഹിമും കൂടി ഡി കമ്പനി എന്ന അധോലോക സംഘം രൂപീകരിച്ചു. ഡി കമ്പനി പഠാൻ ഗ്യാങ്ങിന് വലിയൊരു തലവേദന തന്നെയായിരുന്നു. കരീം ലാലയുടെ മരുമോനായ സമദ് ഖാനും ദാവൂദ് ഇബ്രാഹിമും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. ഇവർ പരസ്പരം വലിയ ശത്രുക്കളായിരുന്നു. സമദ് ഖാനും ഡി കമ്പനിയിലെ അമീർ സാദയും സലാം സെയ്ദും കൂടെ ചേർന്ന് ദാവൂദ് ഇബ്രാഹിമിനെയും സബീർ ഇബ്രാഹിമിനെയും ഒതുക്കാൻ തീരുമാനിച്ചു. അവർ മനിയ സുർവേയുടെ സഹായം തേടി.
മനിയ സർവേയുടെ സഹായത്തോടുകൂടി ദാവൂദിൻ്റെ ജ്യേഷ്ഠനായ സബീർ ഇബ്രാഹിമിനെ ഈ മനിയ സർവേയുടെ ഗ്യാങ് കൊലപ്പെടുത്തി. തൻ്റെ ജ്യേഷ്ഠൻ്റെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാൻ തന്നെ ദാവൂദ് ഇബ്രാഹിം തീരുമാനിച്ചു. അതോടെ മനിയ സർവേയുടെ ഓരോരോ കൂട്ടാളികളെയും കൊന്നൊടുക്കുവാൻ ദാവൂദ് ഇബ്രാഹിം ആരംഭിച്ചു. 1981 June 22 കല്യാണടുത്തുള്ള ഒരു കെമിക്കൽ കമ്പനിയിൽ നിന്നും മനിയ സർവേയുടെ ഏറ്റവും വലിയ സുഹൃത്തായ ഷെയ്ഖ് മുനീറിനെ പോലീസ് പിടികൂടി. ഈ ഒരു അറസ്റ്റിന് പിന്നിൽ ദാവൂദായിരുന്നു. പിന്നീട് ഒളിവിൽ പോയി മനിയ സർവേ. എന്നാൽ 1981 November 19 പോലീസ് ഒളിത്താവളം കണ്ടെത്തി. എന്നാൽ അവിടെ വെച്ച് വളരെ വിദഗ്ധമായി ഓടി രക്ഷപ്പെട്ടു മനിയ സർവേ. പിന്നീട് ദാവൂദ് ഇബ്രാഹിമിൻ്റെ മറ്റൊരു നീക്കമുണ്ടായി. ബോംബെ പോലീസിൻ്റെ സഹായത്തോടുകൂടി മനിയ സർവേ വകവരുത്താനായിരുന്നു പ്ലാൻ. 1982 മനിയ സർവേയെ കൊലപ്പെടുത്താൻ മുംബൈ പോലീസ് തീരുമാനിച്ചു. ഇൻസ്പെക്ടർ ഇഷ കെ ഭഗവാൻ, രാജ തമ്പാട്ട്, സീനിയർ ഇൻസ്പെക്ടറായ വൈ ഡി ബിദേ എന്നിവരായിരുന്നു മനിയ സർവേയെ പിടിക്കാനുള്ള ചുമതലയിലുള്ള ഇൻസ്പെക്ടർമാർ. ബോംബെയിലെ ഭിവന്തിയിലെ ഒരു ഫ്ലാറ്റിൽ ഒളിച്ചു താമസിച്ച മനിയ സർവേയെ പോലീസ് കണ്ടെത്തി. പോലീസ് ഫ്ലാറ്റിലേക്ക് അതിക്രമിച്ച് കയറി. ഒരു കൈഗ്രനേഡ് ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വെടിവെച്ച് വീഴ്ത്തി. അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് പോലീസ് തുരുതരാ വെടിവെച്ചു. ഇതായിരുന്നു മുംബൈ പോലീസിൻ്റെ ആദ്യത്തെ എൻകൗണ്ടർ കില്ലിംഗ്.